വെൽക്കം ടു അന്യസ് ക്രാഫ്റ്റ്. ഞാൻ ചെയ്യാൻ പോകുന്നൊരു ബോട്ടിലാട്ടാണ്. ഭയങ്കര രസമാണ് കാണാൻ. അതിനു വേണ്ട സാധനങ്ങൾ, അത് നമുക്ക് വേണ്ടതൊരു ബോട്ടില്, ഗ്ലൂ, അക്രിലിക് പെയിന്റ്, സ്പോഞ്ച്, പിന്നെ ഫോയിലും. ആദ്യം നമുക്ക് ഈ പെയിന്റ് സ്പോഞ്ച് വെച്ചുകൊണ്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ ബോട്ടിൽ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചു നേരം ഉണങ്ങാൻ വെക്കാം. നമ്മളിപ്പോ ചെയ്യാൻ പോണത്, ഞാൻ ഓൾറെഡി ഒരു ബ്ലാക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നാല് സൈസായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത്തിരി വലുത്, അതിനെക്കാട്ടും ചെറുത്, ഇത്തിരി കൂടെ ചെറുത്, അതിനെക്കാട്ടും ഇത്തിരി കൂടെ ചെറുത്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ അലോമിനിയം ഫോയിൽ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. പിന്നെ ഓപ്പോസിറ്റ് ഫോൾഡ് ചെയ്യണം. പിന്നെ ഒന്നും കൂടെ ഓപ്പോസിറ്റ് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇനി ഇതേപോലെ തന്നെ കുറെ നമ്മൾ ചെറിയ ചെറിയ സൈസ് ഇതേപോലെ തന്നെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ വേസ്റ്റ് വന്നതൊക്കെ കട്ട് ചെയ്ത് കളയരുത്. ഈ കുപ്പിയുടെ ഇവിടെ കൊടുക്കാൻ നമുക്ക് എടുക്കാമെന്നാണ്. ഇപ്പൊ ഞാൻ നാല് സൈസിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സർക്കിൾസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കുപ്പിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ബിഗ് സൈസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഗ്ലൂ തേച്ച് പയ്യനൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതേപോലെ നമ്മൾ ചുറ്റും ഒട്ടിച്ചു കൊടുക്കണം. ഫസ്റ്റത്തെ ലെയർ ഒട്ടിച്ച് കഴിഞ്ഞു. കണ്ടോ, നമ്മൾ സെക്കൻഡ് ലെയർ ഒട്ടിക്കാൻ പോകുന്നു. ഈ രണ്ടെണ്ണത്തിന്റെ ഗ്യാപ്പിൽ വേണം നമ്മൾ ഒട്ടിക്കാൻ. കണ്ടോ, ഇപ്പൊ നമ്മൾ സെക്കൻഡ് ലെയർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ലെയർ ഒട്ടിക്കാം. തേർഡ് ലെയറും ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇപ്പൊ തന്നെ എന്ത് ഭംഗിയാ നോക്കിയേ. ഇനി നമുക്ക് ഫോർത്ത് ലെയർ കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഫോർ ലെയേഴ്സും കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ തന്നെ എന്ത് ഭംഗിയാ നോക്കി, ഞങ്ങൾ കൊടുത്തില്ലേലും കുഴപ്പമില്ല, അത്രയും ഭംഗിയാണ് ഇപ്പൊ തന്നെ കാണാൻ. കണ്ടോ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെയൊക്കെ വേസ്റ്റ് എടുത്ത് നമ്മളൊന്ന് ചുരുട്ടി കൊടുക്കണം. ഞാന് ചുരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ബോട്ടിലിൽ ഒട്ടിക്കാം. ഇപ്പൊ
പിന്നെ ഞാനിത് ഒട്ടിച്ചിട്ടുണ്ട്. 5 മിനിറ്റ്സോളം നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കണം, എന്നാലേ ഇതൊട്ടോളും ഗ്ലൂ നല്ലോണം ഇട്ട് കൊടുക്കണം. ഗ്ലൂ ഗൺ വെച്ചാണെങ്കിൽ പെട്ടെന്ന് അതൊട്ടും. എൻ്റെ ഗ്ലൂ ഗൺ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ സർക്കിൾസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബോട്ടില് റെഡി ആയിട്ടുണ്ട്. എന്ത് ഭംഗിയാ നോക്കിയേ കാണാൻ. നമ്മുടെ ബോട്ടില് ലോങ് ലാസ്റ്റിംഗ് ആവാനായിട്ട് ഒരു കൊട്ട് വാർണിഷ് അടിച്ചാൽ മതി. ഇത് ഹാർഡ്വെയർ ഷോപ്സിലൊക്കെ കിട്ടുന്നതാണ്. ഞാനിത് ബ്ലാക്കിലും ബ്ലൂവിലും ചെയ്തു വച്ചിട്ടുണ്ട്. ആ സിൽവർ വരുമ്പോഴുള്ള ആ ഭംഗിയില്ലേ, നല്ല രസമില്ല ഇത് കാണാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ അനുസ്ക്രാഫ്റ്റിലെ ബോട്ടിൽ അത് നിങ്ങൾക്ക് ഇഷ്ടം തന്നെയായിരിക്കുന്നു. അടുത്ത അനുസ്ക്രാഫ്റ്റിൽ ഞാൻ തന്നെ വീണ്ടും വരുന്നു. ബൈ.